ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും ചൂടേറിയ ചർച്ചയാണ് സോളാർ എന്ന് പറയുന്നത്. ആ സോളാറിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ആ സോളാറിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുത്ത് തിരുവനന്തപുരത്ത് തടിച്ചുകൂടിയവരുമൊക്കെ അവരുടെ കണക്ക് പരിശോധിച്ചു നോക്കിയാൽ 80% രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെയും യുവാക്കളുണ്ട്, സമരവീതിയിൽ യുവാക്കളുണ്ട്, മുദ്രാവാക്യം വിളിക്കാൻ യുവാക്കളുണ്ട്, പോരാട്ടങ്ങൾക്ക് യുവാക്കളുണ്ട്, അക്രമങ്ങൾക്ക് യുവാക്കളുണ്ട്, നന്മകൾക്ക് യുവാക്കളുണ്ട്. കലാപ കലുഷിതമായ അന്തരീക്ഷങ്ങൾ ലോകം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ അവസ്ഥകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലിന്റെ പരിസരം, വടനാട്ടിന്റെ പരിസരം, പെരുങ്കുളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നൂറുകണക്കിന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. ഹൈന്ദവ ക്രൈസ്തവ നിരീശ്വര മുസ്ലിം ചെറുപ്പക്കാരടങ്ങുന്ന ധാരാളം യുവ സുഹൃത്തുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത സമയത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദീനി പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ പെരുങ്കുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ മനസ്സിൽ നിന്നും ഒരൽപ്പം ഒന്ന് മാറി ചിന്തിക്കാൻ ഒരു വിഭാഗം ചെറുപ്പക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ്. എല്ലാ പ്രാവശ്യവും നബിദിനത്തിന്റെ പേരിൽ, പെരുന്നാളിന്റെ പേരിൽ, റമദാനിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ ഗാനമേള നടത്തി പണപ്പിരിവ് നടത്തി അതിന്റെ പേരിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന് വീമ്പളക്കുന്ന പൈശാചികമായ പാതയറ്റുപോര ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമാണ് വലുത്. അവൻ തന്ന ആരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യപ്പെടും, അവൻ തന്ന യുവത്വം അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന പൂർണ്ണ ബോധമുള്ളതുകൊണ്ട് ആ ബോധത്തിന്റെ പിന്നിൽ ഒരുമിച്ചിരുന്ന വട്ടം കൂടിയിൽ നിന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത്രത്തോളം ഒരു നന്മയുടെ നാം പിന്നെ തിരിവലിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നെടുമങ്ങാട് ചോരയുടെ മണം പോറും മാറാത്ത പ്രിയപ്പെട്ട കുഞ്ഞനെ ജീവനോടുകൂടി മാതാപിതാക്കളുടെ ഒത്താശയോടുകൂടി കുളിച്ചു കൂടിയ കഥ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചറിഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാവിനെ ഭീമാപ്പള്ളിയുടെ പടിവാതിൽ കൊണ്ടുവന്ന് കളന്നിട്ട് പോര മുസ്ലിം ചെറുപ്പക്കാരനും ഈ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ പരിസരത്തിന്റെ അല്ലെങ്കിൽ ഈ ചില്ലുകളുടെ ശാപമായി നിലകൊള്ളുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര് ചിന്തിക്കുന്നുണ്ടാകും. ഉസ്താദെ ഒരുപാട് പ്രഭാഷണം കേട്ടവരാണെങ്കിൽ, ഒരുപാട് നസീഹത്തുകൾ കേട്ടവരാണെങ്കിൽ, അലമാരയുടെ അകത്തളത്ത് മുഴുവൻ ഒരുപാട് പ്രഭാഷണ സീഡുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാ. പരിശുദ്ധ റമദാൻ വരുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇനി ഒരിക്കലും കള്ളുകൊടുക്കൂല, പെണ്ണുപിടിക്കൂല, വ്യഭിചരിക്കൂല, ആറാമ ചെയ്യൂല, പരിസരപാട് നടത്തൂല, വഞ്ചിക്കൂല, പറ്റിക്കൂല, തട്ടിക്കൂല, ചതിക്കൂല, കളവുകൾ നടത്തൂല, കളവ് പറയൂലെന്ന് തിരപ്പതിഞ്ഞെടുത്തിട്ട് ബലിപെരുന്നാളിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഹറാമിലേക്കറിയാതെ കാലത്തിൽ പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം നീ തീരുമാനിക്കുന്നു ഇല്ല ഉസ്താദെ, ഞാൻ ഒരിക്കലും നന്നാവില്ല. യുവാക്കൾക്ക് വേണ്ടി എത്രത്തോളം ആവേശത്തോട് നിങ്ങളെ പ്രഭാഷണം നടത്തിയാലും വിദായത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. 27-ാം രാവിന്റെ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരം വിട്ടു അവസാനം പെരുന്നാൾ കഴിഞ്ഞപ്പോ ഈമാനികമാര ചൈതന്യം നഷ്ടപ്പെട്ടു പോയല്ലോ പ്രിയപ്പെട്ട ഉസ്താദെ. 29-ാം രാവിനെന്ന് ഇന്ന് പരിശുദ്ധ റമദാനിന്റെ രാത്രിയിലെ അവസാനത്തെ രാത്രിയായിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മുസല്ലിയിലേക്ക് സുജൂദ് ചെയ്ത് കണ്ണീരൊഴുക്കി മുസല്ല കഴുകിപ്പോയ എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ പെരുന്നാളിന്റെ അന്ന് ടൂർ പോയപ്പോ കൂട്ടുകാരൻ എടുത്തു കൊടുത്ത് നിറം വങ്ങാത്ത കണ്ണുകുട്ടി കണ്ടിട്ട് ആദർശത്തെ പടവപ്പെടുത്തി പോലെങ്കിലും ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെടൂല, നന്നാകൂല എന്ന് തീരുമാനിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പരിശോധിച്ചു പോയാൽ മരുഭൂമികളുടെ മുകൾ പരപ്പിൽ കിടക്കുന്ന സുന്ദരിയാരെ പെൺകുട്ടിയെ ഒരാളുടെയും അനുവാദം ചോദിക്കാതെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിയിരുന്ന ആ കാലഘട്ടത്തിലെ മൃഗങ്ങൾ പോലും നാണിച്ചു തലതാഴ്ത്തിയിരുന്ന ജീവിതം നയിച്ച ആൾ ആരെന്നറിയുമോ? അനാ പ്രിയപ്പെട്ടവരെ, കണ്ണുകുടിക്കാതെ ഉറങ്ങൂല്ല, കണ്ണുകുടിക്കാതെ ഉണരൂല്ല, കണ്ണുകുടിക്കാതെ സംസാരിക്കൂല്ല, കണ്ണുകുടിക്കാതെ ജീവിക്കൂല. ആരായിരുന്നു പ്രിയപ്പെട്ടവരെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്?
റളിയല്ലാഹു തആല അൻഹുവായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നതിനു മുമ്പ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു പെരിങ്കുളത്തെ സഹോദരിമാർക്കറിയോ നൂറുകണക്കാന കുഞ്ഞു പെൺമക്കളെ ജീവനോടുകൂടി ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ കൈകൊണ്ട് വിളിച്ചു കൂടിയിട്ടുണ്ട് കാട്ടറബികൾ പിറന്നു വീഴുന്നത് പെൺകുട്ടിയാണെന്നറിയുമ്പോ മരുഭൂമിയിൽ മണ്ണുമാന്തിയിട്ട് കുടിച്ചു കൂടിക്കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു പിതാവിന് എന്റെ പൊന്നുപോലെ കുറിച്ചിടാൻ കഴിയുന്നില്ല എന്റെ മനസ്സ് വല്ലാതെ വിരുന്നു പോകുന്നു എന്ന് ഏതെങ്കിലും ഒരു പിതാവ് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് കൊണ്ടുവാ ഏത് വാപ്പാകാണ് മക്കളെ കുറിച്ചിടാ മടി വരുന്നത് എന്റെ മുമ്പിൽ കൊണ്ടുവാ ഈ മണ്ണിന്റെ പുറത്ത് പെൺകുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിൽ മണ്ണിന്റെ ഉള്ളറയിൽ ചോരയുടെ മനം സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത പെൺകുട്ടികളെ കുറിച്ചു കൂടിയ ചരിത്രത്തിന്റെ ഉടമയായിരുന്ന ഇന്നെവിടെയാണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത് പെരിങ്കുളത്തുള്ള കള്ളുകുടിയും പോലും അറിയാറ് പേര് കേൾക്കുമ്പോ എന്ന് പറഞ്ഞു പോകുന്നതെന്തുകൊണ്ട നിങ്ങൾക്ക് പറയാൻ ചിലപ്പോ മനസ്സ് വരുന്നില്ലായിരുന്ന പെരിങ്കുളത്തിന്റെ പരിസരത്തുള്ള പറവകൾക്ക് സന്തോഷമാണ് ആ മഹാനുഭാവന്റെ പേര് പറയുമ്പോ ഈ അന്തരീക്ഷത്തിന് സന്തോഷമാ ഈ പരിസരത്തിന് സന്തോഷമാ ഈ മജ്ലിസിന്റെ ഇതാവത്തിന് പോലും കാരണമാ അത്രത്തോളം വലിയ പദവിയിലേക്ക് എത്തിയതെന്തുകൊണ്ട അള്ളാഹു കൊടുത്ത യുവത്വത്തെ അള്ളാഹു കൊടുത്ത ആരോഗ്യത്തെ ഹറാമിന് വേണ്ടി ചിലവഴിച്ചപ്പോ അള്ളാഹു പടച്ചതമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്ത തന്റെ പവറുള്ള സമയം അനുസരണീയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചപ്പോ അവസാന പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ വന്ന് മുസ്ലിമായി മടങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ എന്ത് മുസ്ലിം ചെറുപ്പക്കാരാ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലാന്ന് സ്വയം തീരുമാനിക്കല്ല പോര് ഉസ്താദ് എന്നെ കൊണ്ട് കഴിയില്ല പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല തുപ്പയിട്ടുകൊണ്ട് വാദന്റെ മജ്ലിസിൽ വന്നിരിക്കുന്നത് നാണക്കേടല്ലേ എന്നെ കൊണ്ട് കഴിയില്ല തസ്ബീഹ് മാല കയ്യിൽ വെച്ചുകൊണ്ട് ദിവസം ഒരു നൂറ് സലാത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാഹുവിന്റെ പള്ളിയിൽ പോലും ഉസ്താദുമാരുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഹിദായത്തിന്റെ വഴി തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ തീരുമാനിച്ചു പോയാൽ കാട്ടുമുറാക്കൽ പള്ളിയുടെ ആലങ്കോട് പള്ളിയുടെ കല്ലമ്പലം പള്ളിയുടെ കബർസ്ഥാനിലേക്ക് സത്യമോയം നായെ കൊണ്ടുവന്ന് കബറടക്കുന്ന പോലെ അടക്കയിട്ട് പോയാ മതിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ അങ്ങനെ മതിയെങ്കിലും സരസിൽ നിനക്ക് സ്ഥാനമില്ല കണ്ണു പിടിച്ചോ പെണ്ണു പിടിച്ചോ ഗാനമേള നടത്തിക്കോ ആടിക്കോ പാടിക്കോ ആദ്യ കലാസം നടത്തിക്കോ അഴിഞ്ഞാട്ടം നടത്തിക്കോ ഹറാം ചെയ്തോ പക്ഷെ അല്ലാ അന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ പാവപ്പെട്ട നൗസാരവാക്കു രണ്ടു മണിക്കൂർ പെരുങ്കുളത്ത് അനുവദിച്ചു തന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ലടാ എന്നോട് അള്ളാഹ് ചോദിക്കൂര് ചെറുപ്പക്കാരാ പക്ഷെ എന്റെ മുമ്പിൽ ആവേശത്തോട് ഓടി വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹു ആരോഗ്യം തന്നില്ലേ അള്ളാഹു ആഫിയത്ത് തന്നില്ലേ അള്ളാഹു കഴിവ് തന്നില്ലേ ഇവിടുന്ന് ഒരു 50 രൂപ മുടക്കിയിട്ട് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് എന്റെ ചെറുപ്പക്കാർക്കൊന്നതെല്ലാം പറ്റൂ കയ്യും നനക്കാൻ കഴിയാറ് കാലൊന്ന് ചലിപ്പിക്കാൻ കഴിയാറ് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാറ് ദിവസമായും പൊന്നുപോലും വെള്ളം പോലും കുടിച്ചിട്ടില്ല 20 വയസ്സാണ് 25 വയസ്സാണ് 30 വയസ്സാണ് ക്യാൻസർ ബാധിച്ച് മുടിയില്ല കുഴഞ്ഞു പോലും വിളറി വെളുത്തുകൊണ്ട് കോടികളുടെ മരുന്നും മന്ത്രവുമായി കഴിഞ്ഞു പോലും ആയിരക്കണക്കിന് ചെറുപ്പക്കാര് എന്റെ സഹോദരങ്ങള് ആർ സി സിയിലും അതുപോലെ ക്യാൻസർ രോഗ ആലയങ്ങളിലൊക്കെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ അല്ലാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ അല്ലാഹു തന്നിടം തന്ന ചെറുപ്പക്കാരാ അല്ലാഹു കഴിവ് തന്ന ചെറുപ്പക്കാരാ അല്ലാഹു പണം തന്ന ചെറുപ്പക്കാരാ അല്ലാഹു പവർ തന്ന ചെറുപ്പക്കാരാ കണ്ണിൽ കണ്ട സിനിമ നന്നാല് 1 മിനിറ്റ് അഭിനയിച്ച് 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുമ്പോ അവന്റെ ബോർഡടിച്ച് വെച്ചുകൊണ്ട് ഫ്രാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ആറ്റക്കളി നടത്തുന്ന ചെറുപ്പക്കാരാ റമളാ മാസത്തിൽ പൊട്ടിക്കരണ്ടുകൊണ്ട് പള്ളിക്കകത്ത് നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ഇസ്ലാമികമായ ചൈതന്യത്തെ പിശാചുള്ള കോട്ടവത്തലങ്ങൾ കൊണ്ടുപോലെ പറയപ്പെടുത്തിപ്പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ കഠിനകഠോരമായ ആദാബ് മറന്നു പോവല്ല പോലെ എത്രയോ പെട്ടെന്നാണ് റമളാൻ കഴിഞ്ഞു പോയത് 29 രാവും പകലും എങ്ങനാ പോകുന്ന നിങ്ങൾക്കറിയോ സഹോദരാ അള്ളാഹു പടച്ചു തന്തുരാ ആ റമളാനിന്റെ പൂർണ്ണമായ പൊരുത്തം നമുക്ക് തന്നെ നിഗ്രഹിക്കട്ടെ എല്ലാ വർഷത്തെയും പോലെ അങ്ങ് കടന്നുപോട്ടെ എല്ലാ വർഷത്തെയും പോലെ പെരുന്നാൾ കഴിയുമ്പോ മുസല്ലേം മടക്കി കട്ടിന്റെ അടിയിൽ വെച്ച്
ഫുള്ള് ലീവാണല്ലോ പിശാചിന്റെ, ഇബ്ലീസ് ലഹനത്തുള്ളാഹിലേക്ക് റമളാൻ മാസം ഫുള്ള് ലീവാണ്. അപ്പൊ നിങ്ങൾ പറയാം റമളാനിലും നടക്കുന്നുണ്ടല്ലോ ഉസ്താദ് അനർത്ഥങ്ങളൊക്കെ, പുള്ളിക്കാരന് ലീവാണെങ്കിൽ പിന്നെ അതെങ്ങനെ നടക്കും? ഇപ്പൊ ഞാനൊരു പള്ളിയുടെ മെയിൻ ഇമാമാണ്, മൂന്നാഴ്ച എനിക്ക് പള്ളിയിൽ ഹുത്ബ ഓതാൻ വരാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഇല്ല, ഞാൻ ലീവ് എടുക്കുകയാണ്. സെക്രട്ടറിയെ പറഞ്ഞ് ലീവ് എടുക്കുമ്പോ അതിന് പറ്റിയ ഒരാളിനെ കണ്ടെത്തിയിട്ട് ലീവ് എടുക്കുള്ളൂ, അതിന് പറ്റിയ ഒരാളിനെ ഏൽപ്പിക്കും. അപ്പൊ അസിസ്റ്റന്റ് ഉസ്താദ് ആണെങ്കിൽ പറയും, ഉസ്താദ് നോക്കിക്കൊള്ളു, ഞാൻ ഒരു മൂന്നാഴ്ച ഉണ്ടാവൂല, ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. ഇതുപോലെ ഇബ്ലീസ് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാ മൂപ്പര് ചങ്ങലയിൽ കയറി. റമളാ മാസം, പരിശുദ്ധ റമളാ മാസം ആവുമ്പോ ചങ്ങലക്കിടും പിശാചിനെ. അറിയാതെ കേരളിന്റെ കണക്ഷൻ നിങ്ങൾ ഊരിയില്ലേ? എന്തുകൊണ്ടാ? പിശാചിനെ ചങ്ങല കിട്ടുന്നത് കൊണ്ട. കറക്റ്റ് പെരുന്നാളിനെ പിറക്കി മുമ്പെടുത്ത് തിരിച്ചു കൊടുത്തു, എന്തുകൊണ്ടാ? ചങ്ങല അഴിച്ചു വിട്ടത് കൊണ്ട്. എങ്കിലും ഈ പരിശുദ്ധ റമളാ മാസത്തിന്റെ പകൽ സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ എന്തുകൊണ്ട് അനർത്ഥങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, ഇബ്ലീസ് കുറച്ച് ആൾക്കാരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കും. അവരുടെ പേര് സാക്ഷാൽ ഇബ്ലീസ് എന്നല്ല, അവര് പള്ളി നിസ്കരിക്കാൻ വരും, കഞ്ഞി കുടിക്കാൻ വരും. ഇബ്ലീസ് പറയും, കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും 17 രാവിലെ അടി ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കണം. ഏത് പള്ളിയിൽ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഏത് സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇബ്ലീസിന്റെ അണികൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ സദസ്സിനും ഉണ്ടാകും, എല്ലാ മജ്‌ലിസിനും ഉണ്ടാകും. അവന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന ചില പൈശാചിക ബാധ ഏറ്റുപോയി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യം. അല്ലെ, നിങ്ങൾ പറയില്ല അയാൾക്ക് മിണ്ടാതിരുന്ന പോലായിരുന്നു, കഞ്ഞി ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന സമയത്ത് അയാള് ഇന്നിത്തി മഞ്ഞ കൂടുതലാണല്ലോ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതിലെ പാചകം ചെയ്താണ് ദേഷ്യം വന്നത്. ഈ ആളെ കൊണ്ട് പറയിപ്പിച്ചത് ഇബ്ലീസാണ്. പക്ഷേ ഇബ്ലീസ് റമളാൻ മാസം ലീവായത് കൊണ്ട് പുള്ളിയെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക.